ആറോ ഏഴോ മാസത്തെ ജയിൽവാസത്തിന് ശേഷം അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കിട്ടി ജാമ്യം കിട്ടിയപ്പോൾ എല്ലാവരും പറയുന്നു തൻ്റെ നിരപരാധിത്വം അദ്ദേഹം തെളിയിച്ചു ഇതെങ്ങനെയാണ് ശരിയാകുമോ ജാമ്യമല്ലേ കൊടുത്തിരിക്കുന്നത് കേസിൻ്റെ മെറിറ്റിലേക്ക് കോടതി പോയിട്ടേയില്ല പക്ഷേ നിരപരാധിയാണെന്ന് തെളിഞ്ഞു ഭരണഘടന ഉയർത്തിപ്പിടിച്ചു സുപ്രീം കോടതി അതുവരെ താഴെ കിടക്കുകയായിരുന്നു ആ ഭരണഘടന ജഡ്ജിമാരുടെ രണ്ടുപേരും കൂടെ ഒരു കണക്കിന് ഉയർത്തി അങ്ങ് പിടിച്ചു കെജ്രിവാളിന് വേണ്ടിയിട്ട് അതുകൊണ്ട് കേജ്രിവാൾ ഇപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞ് രാജിവെച്ചു കാരണം സുപ്രീം കോടതിയുടെ വിധി പോരാ ജനവിധി വേണം ഇതാണ് കേജ്രിവാളിൻ്റെ ആവശ്യം ജനവിധി വേണമെങ്കിൽ എന്തു ചെയ്യണം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കണം അതിനെന്ത് ചെയ്യണം നിയമസഭ പിരിച്ചുവിടണം ഈ വിദ്വാൻ നിയമസഭ പിരിച്ചുവിട്ടോ ഇല്ല അതിഷി മർലേനയെ മുഖ്യമന്ത്രിയാക്കി ഭരണം തുടങ്ങി ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായിരുന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല കാരണം ജാമ്യത്തിൻ്റെ ഉപാധികൾ വളരെ കർശനമായിരുന്നു നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ആഫീസിൽ പോകാൻ പാടില്ല ഒരു ഫയലും ഒപ്പിടാൻ പാടില്ല വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഇങ്ങനെ ഇതൊന്നും ചെയ്യുമായിരുന്നില്ല അതുകൊണ്ട് കോടതിയുടെ ഉത്തരവ് പുള്ളിക്ക് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാക്കിയില്ല ജീവിതത്തിൽ പക്ഷേ നിയമദൃഷ്ടിയ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറി കൂടാ ഫയൽ നോക്കിക്കൂടാ ഒപ്പിട്ടുകൂടാ മന്ത്രിസഭായോഗത്തിൽ പങ്കെടുത്തുകൂടാ പിന്നെന്തിന് ഈ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കേജ്രിവാൾ രാജിവെച്ചത് പക്ഷേ ഈ പണ്ട് സർക്കസുകാരൻ വീഴുമ്പോൾ ഇന്തത്തെയ് എന്ന് പറഞ്ഞ് വീഴുമെന്ന് പറയുന്നു അത് വേറൊരു ആണെന്ന് വരുത്താൻ വാസ്തവത്തിൽ ഇയാൾ കാലി തെറ്റി വീഴുന്നത് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അയാൾ അതിൻ്റെ കൂടെ താളം ചവിട്ട് ഇന്ദത്തൈ എന്ന് പറയുമ്പോൾ അതൊരു സർക്കസ്സായി ഇതുപോലെ ഒരു ഇന്ദത്തെ മുഖ്യമന്ത്രി ആണ് കേജ്രിവാൾ പുള്ളി അങ്ങനെ വീണിട്ട് അതിഷി മർലേനയാണ് ഈ കാതു പോയി കടുക്കനിട്ടവൻ വരും എന്ന് പറയുമല്ല അതുപോലെയാണ് അതിഷി മർലേന മർലേന ഭാരതത്തിൽ ഒരു പോപ്പുലറായ സർനെയിം അല്ല അതെന്തുകൊണ്ടാണെന്നറിയാമോ അതാദ്യമായിട്ട് ആ സർനെയിം ഉപയോഗിക്കപ്പെട്ടത് അതിഷിയുടെ കാര്യത്തിലാണ് അതിഷിയുടെ അച്ഛൻ ഉണ്ടാക്കിയ സർ സർനെയിമാണ് മർലേന മാർക്സും ലെനിനും ചേർന്നതാണ് മർലേന ഇപ്പം നിങ്ങൾക്ക് ചരക്കിനെ മനസ്സിലായി കാണുമല്ലോ ഏ ഞാനിതുപറുതെ പറയുന്നതല്ല നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക് മർലേന എന്ന് പറയുന്നതിൻ്റെ എക്സ്പാൻഷൻ രൂപം മാർക്സും ലെനിനും ചേർന്ന് അതിഷിയുടെ അച്ഛൻ പുള്ളി മാർക്സിനോട് ലെനിനോട് സ്നേഹമുള്ള ഒരുപാട് പേര് സ്റ്റാലിനോട് സ്നേഹമുള്ളവരുണ്ട് അങ്ങനെയാണല്ലേ കരുണാതി സ്റ്റാലിൻ എന്ന് പേരിട്ടത് കേരളത്തിലും ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് മലങ്കോവ് ഗോർബച്ച് എന്നൊക്കെ പറഞ്ഞ് കക്ഷികളോട് ചൈനയോടുള്ള സ്നേഹം അങ്ങോട്ട് കൂടിയിട്ട് പിന്നെ അല്ല റഷ്യയോടുള്ള സ്നേഹം കൂടിയിട്ട് ചൈനയിലെ പേരുകൾ ഇടാൻ പൊതുവേ ആൾക്കാർ മടിച്ചു കാരണം അത് ഉച്ചരിക്കാൻ പ്രയാസമാണ് ചാങ് ചുങ് എന്നൊക്കെ പറഞ്ഞ് പേരിട്ട് കഴിഞ്ഞാൽ ആ കൂടെ കേരളത്തിൽ വഷളായിപ്പോകും അതുകൊണ്ട് ആ കടുകയായി ചെയ്തില്ലെന്നേ ഉള്ളൂ അതർവൈസ് മാർസിനെയും ലെന്നിനെയും ഒക്കെ ചേർത്ത് മറലേന എന്നുള്ള പേരിടുക എന്നുള്ളത് അന്നത്തെ കാലത്ത് ഒരു ഫാഷനായിരുന്നു ആ സ്ത്രീക്ക് നാൽപ്പത്തിനാല് വയസ്സുണ്ട് അപ്പം നാൽപ്പത്തിനാല് വർഷം മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ ഇങ്ങനെ സിരകളിലൂടെ വസന്തത്തിൻ്റെ ഇടിമുഴക്കം എന്നൊക്കെ പറയുന്ന കാലമാണ് ആ കാലത്ത് ഒരു കൊച്ചിന് നേരെ മാർക്സി എന്ന് പേരിടുന്നതിന് പകരം പുള്ളി അതിഷി മാർലേന എന്നാക്കി മാറ്റി ഇതാണ് സംഭവം ഇപ്പോൾ അതുകൊണ്ട് ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് അതിഷിയും കേജ്രിവാളും ഒക്കെ കൂടെ ജനമധ്യത്തിലേക്ക് അങ്ങ് ഇറങ്ങുകയാണ് അവരെ സമയത്തോളം സത്യം ജയിച്ചു എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ജാമ്യം കിട്ടുമ്പോൾ സത്യം ജയിക്കുക ജാമ്യം റദ്ദാക്കി കഴിഞ്ഞാൽ അപ്പോൾ സത്യം തൂക്കുക ഒരു കേസ് തീർന്ന് നിങ്ങൾ കുറ്റവാളി അല്ല എന്ന് കോടതി കണ്ടെത്തിയാൽ നിങ്ങൾക്ക് പറയാം സത്യം ജയിച്ചു എന്ന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അപ്പോഴും സത്യമൊന്നും ആയിരിക്കുന്നു എന്നില്ല പക്ഷേ നിങ്ങൾ ജയിച്ചു നിങ്ങളുടെ ഭാഗത്താണ് സത്യം എന്ന് നിങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു അത് ജയിച്ചു അതുകൊണ്ട് സത്യം ജയിച്ചു എന്ന് ക്ലെയിം ചെയ്യാം ഈ ജാമ്യം കിട്ടുമ്പോൾ സത്യം ജയിക്കുന്നത് എങ്ങനെയാണ് ജാമ്യം കിട്ടി വിചാരണ കഴിയുമ്പോൾ ഇദ്ദേഹത്തെ ശിക്ഷിക്കുകയാണെങ്കിലോ അപ്പോൾ സത്യം തോറ്റു പോവുക സത്യം ജയിക്കുകയും തോക്കുമെന്ന് നിൽക്കുമ്പോൾ അതങ്ങനെ അങ്ങ് നിൽക്കുകയല്ലേ അതിന് ജയവും തോൽവിയൊന്നുമില്ല സത്യം സത്യമായിട്ട് അങ്ങനെ നിൽക്കുന്നു ബട്ട് ഇങ്ങനത്തെ ചില ഫ്രേസസ് പൊളിറ്റീഷ്യൻസ് അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു അപ്പോൾ കേജ്രിവാളിനെ വിടുമ്പോൾ ആ സുപ്രീം കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം സച്ച് എ ലോങ് ഇൻകാർസറേഷൻ ഇത്ര നീണ്ട തടവ് മനുഷ്യാവകാശ ലംഘനമാണ് ഇതാണ് സത്യമാണല്ലോ ആറോ ഏഴോ മാസം കേജ്രിവാളിനെ പോലെ ഒരു വിശ്വപ്രശസ്തനായ ആൾ ആറോ ഏഴ് മാസം കിടക്കുമ്പോൾ ലോങ് ഇൻകാർസറേഷൻ എന്നാണ് സുപ്രീം കോടതി വിധിച്ചത് വിധിച്ചു അതിൻ്റെ ആഘോഷമൊക്കെ നടക്കുന്നു ഭരണഘടന പൊക്കി പിടിക്കുന്നു എല്ലാം ചെയ്യുന്നു ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസമായില്ല അടുത്ത ആളിൻ്റെ ജാമ്യാപേക്ഷയും കോടതി അനുവദിച്ചു ലോങ് ഇൻകാർസറേഷൻ അങ്ങനെ ജാമ്യം കൊടുത്ത ഒരാളിൻ്റെ പേരാണ് സുനിൽ എൻ എസ് അതായത് പൾസർ സുനി എല്ലാവരും പൾസർ സുനി എന്ന് വിളിക്കുന്ന സുനിൽ എൻ എസ് എന്ന ആളിൻ്റെ ജാമ്യം കൊടുത്ത ഓർഡറാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് മൂന്ന് പേജുള്ള ഓർഡറാണ് അതിലും കൺസിഡറിംഗ് ദ ലോങ് ഇൻകാർസറേഷൻ ആൻഡ് ദ ഫാക്ട് ദ ട്രയൽ ഈസ് നോട്ട് ലൈറ്റ്ലി ടു ബി കൺക്ലൂഡ് വിദിൻ എ റീസണബിൾ ടൈം എ കെയ്സ് ഈസ് മെയ്ഡ് ഔട്ട് ഫോർ എൻ ലാർജിങ് ദ അപ്പല്ലെൻറ്റ് ഒൺ ബെയിൽ ഇവിടെ ലോങ് എൻകാർസറേഷൻ ഏഴര വർഷമാണ് സുനിൽ ജയിലിൽ കിടന്നിരിക്കുന്നത് ഏഴര വർഷമാണ് കേജ്രിവാൾ ഏഴ് മാസമാണ് രണ്ടിനും സുപ്രീം കോടതി ഞാനല്ല കേട്ടോ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ലോങ് ഇൻകാർസറേഷൻ എന്നാണ് ഈ സ്ഥിതിക്ക് എൻ്റെ ചോദ്യം ഈ സ്ഥിതിക്ക് ഈ പറഞ്ഞ പൾസർ സുനിക്കും സത്യം ജയിച്ചു എന്നും ഭരണഘടന ഉയർത്തിപ്പിടിച്ചു കോടതി എന്നും ഒക്കെ പറയാമോ പറയാമോ പറഞ്ഞുകൂടാ എന്ന ലോവർ കോർട്ടിൻ്റെ ജാമ്യത്തിൻ്റെ കണ്ടീഷൻ ലോവർ കോർട്ടിനോട് തീരുമാനിക്കാനാണ് സുപ്രീം കോടതി പറഞ്ഞത് എന്താ അക്കോർഡിംഗ്ലി വി ഡയറക്ട് ദാറ്റ് ദ അപ്പലൻ ഷാൽ ബി പ്രൊഡ്യൂസ് ബിഫോർ ദ ട്രയൽ കോർട്ട് വിത്തിൻ എ മാക്സിമം പീരീഡ് ഓഫ് വൺ വീക്ക് ഫ്രം ടുഡേ അതായത് ഇന്ന് എന്നാണ് ഡേറ്റ് ഡേറ്റ് സെപ്റ്റംബർ പതിനേഴ് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒരാഴ്ചയ്ക്കുള്ളിൽ കീഴ്ക്കോടതിയിൽ ഹാജരാക്കി കണ്ടീഷൻ എന്താണെന്ന് കീഴ്ക്കോടതി തീരുമാനിക്കട്ടെ ദ ട്രയൽ കോർട്ട് ഷാൽ എൻ്റെ ആർ ദ അപ്പലൻറ്റ് ഓൺ ബെയിൽ ഓൺ അപ്രോപ്രിയേറ്റ് സ്ട്രിഞ്ചൻ ടേംസ് ആൻഡ് കണ്ടീഷൻസ് സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് അത് കീഴ്ക്കോടതി തീരുമാനിക്കട്ടെ ദ സ്റ്റേറ്റ് ഷാൽ ബി ഹേർഡ് ബിഫോർ ഫൈനലൈസിങ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് പ്രോസിക്യൂഷനും കൂടെ ചേർന്ന് അവരെയും കൂടെ വാദിച്ചിട്ട് വേണം ടേംസ് ആൻഡ് കണ്ടീഷൻസ് തീരുമാനിക്കാറ് അങ്ങനെ ചെയ്തു ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ പൾസർ സുനി പുറത്തിറങ്ങിക്കഴിഞ്ഞു കണ്ടീഷൻസ് എന്തോ എറണാകുളം ജില്ല വിട്ട് പോകരുത് സാക്ഷികളെ ഭീഷണിപ്പെടുത്തരുത് എനിക്കറിയാമല്ല ഈ സാക്ഷികളെ ഭീഷണിപ്പെടുത്തരുതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും തിരിച്ചു പറയൂ ഞാൻ ഭീഷണിപ്പെടുത്തും പറയില്ല സാക്ഷികളെ സ്വാധീനിക്കരുത് ഇല്ല ഞാൻ സ്വാധീനിക്കും ആരും സാക്ഷികളെ ഭീഷണിപ്പെടുത്തുകയോ സ്വാധീനിക്കുകയോ ചെയ്യാറില്ല ഈ ജാമ്യത്തിൻ്റെ കണ്ടീഷനിൽ ഏറ്റവും വയലേറ്റ് ചെയ്യാൻ എളുപ്പമുള്ള രണ്ട് കാര്യങ്ങളാണ് ഈ സാക്ഷികളെ സ്വാധീനിക്കുക അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക എന്നുള്ളത് നിങ്ങളൊന്നാലോചിച്ച് നോക്കുക എൻ്റെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ അവൻ എന്ത് ഈനകൃത്യം ചെയ്തു വാങ്ങി ഞാൻ അവൻ്റെ കൂടെ നിൽക്കുമല്ലോ ഞാനവനെതിരെ സാക്ഷി പറയുകയോ ഇനി അഥവാ പോലീസ് പിടിച്ചതിൻ്റെ ആ പരിഭ്രമത്തിൽ ഞാൻ അവന് അനുകൂലമായിട്ട് സാക്ഷി പറഞ്ഞാലും പിന്നെ ഞാൻ മറിച്ച് പറയും അവൻ ജാമ്യത്തിലിറങ്ങുമ്പോൾ എന്നോട് പറയും എൻ്റെ മോൻ്റെ ദിവസം നീ എന്നെ കൈവിട്ടോ ഞാനൊരു ആപത്തിൽപ്പെട്ടുപോയതാണ് നീ ഇങ്ങനെ ചെയ്യരുത് ഞാൻ പറയില്ല ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല ഇത് സ്വാധീനമാണോ ആണ് സ്വാധീനം എന്നെ ആ കക്ഷി എന്നെ സ്വാധീനിക്കുകയല്ലേ ആ സൗഹൃദം മുതലെടുക്കുകയല്ലേ ചെയ്യുന്നത് ഈ സ്വാധീനം എങ്ങനെ ഈ കോടതി ഉത്തരവ് വഴി തടയാൻ പറ്റുക അവൻ പുറത്തിറങ്ങുമ്പോൾ അവൻ പറയേ ഞാൻ സാക്ഷി ടി ജി മോഹൻദാസിനെ ഞാൻ കാണാനേ പോണില്ല സ്വാധീനിക്കാനും പോണില്ല കാണേണ്ട കാര്യമില്ലല്ലോ ഫോൺ ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഒരാൾ വഴി ഈ സംഗതി എത്തിച്ചാൽ മതിയല്ലോ ഇനി എത്തിച്ചില്ലെങ്കിൽ പോലും ഞാൻ അവൻ്റെ മനസ്സറിഞ്ഞത് അത് ചെയ്യുമല്ലോ ഇതൊക്കെയാണ് ഈ പുറത്തിറങ്ങി കഴിയുമ്പോൾ പക്ഷേ എല്ലാ കോടതിയും പറയും സാക്ഷികളെ സ്വാധീനിക്കരുത് ഭീഷണിപ്പെടുത്തരുത് ഇല്ലേ എന്ന് പറയും എന്ത് സമ്മതിക്കും ജാമ്യം കിട്ടാനായിട്ട് അപ്പോൾ അങ്ങനെ എറണാകുളം ജില്ല വിട്ട് പോകരുത് സാക്ഷികളെ സ്വാധീനിക്കരുത് ഒരു സിം കാർഡ് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ അതെന്തൊരു കണ്ടീഷനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എത്രയോ കാലമായിട്ട് ഒരു സിം കാർഡ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഒന്നിൽ കൂടുതൽ സിം കാർഡ് ഇല്ലെങ്കിലും അല്ല അംഗഭംഗവും വരുമോ മനുഷ്യന് ഈ ഒരു സിം കാർഡേ ഉപയോഗിക്കാവുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഒരു സിം കാർഡ് ഉപയോഗിക്കാം എന്നാണ് സിം കാർഡേ ഉപയോഗിക്കരുത് മൊബൈൽ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ അതൊരു ശിക്ഷയാണ് ഇക്കാലത്ത് പണ്ട് ശിക്ഷയായിരുന്നില്ല പക്ഷേ ഇക്കാലത്ത് മൊബൈൽ ഉപയോഗിക്കരുത് എന്നൊരു കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ കുടുങ്ങിപ്പോകും മനുഷ്യൻ പല്ലാതെ കുടുങ്ങിപ്പോകും ഒരു ലാൻഡ് ലൈൻ എവിടെയെങ്കിലും സ്ഥാപിച്ചിട്ട് അതിലൂടെ മാത്രമേ വിളിക്കാവുള്ളൂ നോക്കുക നാട്ടുകാരുടെ മുഴുവൻ മൊബൈൽ നമ്പർ മുഴുവൻ മൊബൈലിലേ ഇരിക്കുന്നത് പത്ത് ഡിജിറ്റുള്ള മൊബൈൽ നമ്പർ എത്ര പേർക്ക് ഓർമ്മയുണ്ട് ഒന്നോ രണ്ടോ പേരുടെ ഓർമ്മയുണ്ടാവും അതൊരു ശിക്ഷയാണ് അപ്പോൾ മൊബൈൽ ഉപയോഗിക്കരുത് ഇതങ്ങനെയല്ല ഒരു സിം കാർഡേ ഉപയോഗിക്കാവുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശരി ആയിക്കോട്ടെ ഇതിനു മുമ്പ് ഒരു ജാമ്യവ്യവസ്ഥയിൽ കേരളത്തിൽ തന്നെയാണ് അത് നടന്നത് ആ ആ കീഴ്ക്കോടതി ജാമ്യം കൊടുക്കുമ്പോൾ പറഞ്ഞു ലൊക്കേഷൻ എപ്പോഴും ഓണായിരിക്കണം മൊബൈലിൻ്റെ ഇന്ന പോലീസ് സ്റ്റേഷന് നിങ്ങളെ ട്രാക്ക് ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വെച്ചു ഹൈക്കോടതി ആ കണ്ടീഷൻ എടുത്ത് കളഞ്ഞു അങ്ങനെയൊന്നും കണ്ടീഷൻ വയ്ക്കാൻ പറ്റില്ല എന്ത് വായിക്കോട്ട് അത് അതിൻ്റെ ന്യായന്യായങ്ങൾ നിങ്ങളാലോചിച്ചാൽ മതി ഈ ഒരാളെ ജാമ്യത്തിൽ നിങ്ങൾ വിടുമ്പോൾ അയാളെ നിരീക്ഷിക്കാനുള്ള അവകാശം പോലീസിനുണ്ടോ ഇല്ലയോ എന്നുള്ള സിമ്പിൾ ചോദ്യമാണ് അതുണ്ട് എന്ന് ധരിച്ചുകൊണ്ടാണ് കീഴ്ക്കോടതി പറഞ്ഞത് ലൊക്കേഷൻ ഓൺ ഓണാക്കിയിടണം മൊബൈൽ എപ്പോഴും ചാർജ് ഉണ്ടായിരിക്കണം നിങ്ങളെ നിരീക്ഷിക്കാൻ പോലീസിന് അധികാരമുണ്ട് നിങ്ങൾ ഇന്ന സ്ഥലത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുമായിട്ട് നിരന്തരം ബന്ധത്തിലായിരിക്കണം ഇതൊക്കെയായിരുന്നു കണ്ടീഷൻ ഈ കണ്ടീഷൻസൊക്കെ ഹൈക്കോടതി എടുത്തു പറഞ്ഞു ആദ്യം പൗരാവകാശ ലംഘനമാണ് അതാണ് ഇതാണെന്നൊക്കെ പറയും ഏതായാലും കമ്മിങ് ബാക്ക് ടു അവർ ആ ഇഷ്യൂ ഈ പൾസർ സുനി അഥവാ സുനിൽ എൻ എസ് എന്ന ആളിന് ഇരുപത്തയ്യായിരം രൂപ പിഴയിട്ടിരുന്നു കേരള ഹൈക്കോടതി അതായത് ഇദ്ദേഹം എട്ട് തവണ കേരള ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷയുമായിട്ട് പോയി എട്ടാം തവണ കോടതി ക്ഷോഭിച്ചു തനിക്ക് ജാമ്യം തരില്ലെന്ന് പറഞ്ഞ് പിന്നെയും പിന്നെയും വരുന്നുള്ളൂ എന്ന് ചോദിച്ചുകൊണ്ട് അതിന് ഇരുപത്തയ്യായിരം രൂപ പിഴയിട്ടു അപ്പോൾ സുപ്രീം കോടതിയിൽ സുനിൽൻ്റെ വക്കീൽ പറഞ്ഞു ആ ഇരുപത്തയ്യായിരം രൂപ ഞങ്ങൾക്ക് തിരിച്ചു തരണം അന്യായമാണ് ഞങ്ങളോട് വിളിച്ചത് ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തതിന് ശിക്ഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും ഏയ് ഒരുത്തനും ജാമ്യത്തിന് അപേക്ഷിക്കുന്നു ആ അപേക്ഷ നിങ്ങൾക്ക് തള്ളാം പക്ഷെ അപേക്ഷിച്ചു ഒരു കുറ്റമായിട്ട് മാറും ഇതാണ് അവരുടെ ചോദ്യം പക്ഷേ ഹൈക്കോടതി പറഞ്ഞത് കൂടെ കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് കുറ്റം തന്നെയാണ് ഇറങ്ങിപ്പോളാം ഇരുപത്തയ്യായിരം രൂപ അടക്കിയത് കേരള ലീഗൽ സർവീസ് അതോറിറ്റിയിൽ സുപ്രീം കോടതി പറഞ്ഞു അവർ അറ്റൻഷൻ ഈസ് ഇൻവൈറ്റഡ് ടു ഓർഡർ ഇമ്പോസിംഗ് കോസ്റ്റ് ഓഫ് റുപ്പീസ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇത് കൊണ്ടുവന്നിരുന്നു വി അഗ്രി വിത്ത് ദ ലേണ് സീനിയർ കൗൺസിൽ അപ്പിയറിങ് ഫോർ ദ അപ്പൻ ദാറ്റ് കോസ്റ്റ് ഓട്ട് നോട്ട് ടു ഹാവ് ബീൻ ഇമ്പോസ്ഡ് ഈ ഫൈൻ ഹൈക്കോടതി ഇടരുതായിരുന്നു ഈ പിഴ ഇടരുതായിരുന്നു ഹൈക്കോടതി പക്ഷേ ഹൗവർ ആസ് ദ കോസ്റ്റ് വിൽ ഗോ ടു ദ കേരള ലീഗൽ സർവീസ് അതോറിറ്റി ലീഗൽ സർവീസ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ പാവങ്ങൾക്ക് വക്കീലിനെ വെച്ചു കൊടുക്കുക നിയമം പറഞ്ഞു കൊടുക്കുക ഇങ്ങനെയൊക്കെയാണ് ലീഗൽ സർവീസ് കേരള ലീഗൽ സർവീസ് അതോറിറ്റി കെൽസ എന്നുള്ള പേരിലാണ് അത് അറിയപ്പെടുന്നത് ഹൈക്കോടതിയിലുണ്ട് മറ്റ് കോടതികളിലൊക്കെ നിങ്ങൾക്ക് നിയമസഹായം കിട്ടും അങ്ങനത്തെ ഒരു സെറ്റപ്പാണത് സർക്കാരിൻ്റെ അതിലേക്കാണ് ഇരുപത്തയ്യായിരം രൂപ അവർക്ക് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ വി ആർ നോട്ട് ഇൻ്റർഫിയറിങ് വിത്ത് ദ സെയിം അതിൽ ഞങ്ങൾ കയറി ഇടപെടുന്നില്ല കാരണം അവരായി ഇരുപത്തയ്യായിരം രൂപ ഓൾറെഡി തിന്ന് കാണും അപ്പോൾ അത് തിരിച്ചു കൊടുക്കുകയാണെന്ന് അവരെവിടുന്ന് കൊടുക്കാൻ ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പത്തിലായി ഇരുപത്തയ്യായിരം രൂപയല്ലേ പോട്ടെന്ന് ഇല്ല ഞങ്ങൾ ജാമ്യം തന്നല്ലോ ഓ ശരി പറഞ്ഞിട്ട് വിധിയും മേടിച്ച് ഇവർ ഫോൺ ഇതിലേ ഒരു നൈതിക പ്രശ്നം ഞാൻ ഉന്നയിക്കുന്നത് ജാമ്യം കിട്ടുമ്പോൾ വിജയൻ ആഘോഷിക്കാമോ എന്നുള്ളതാണ് ജാമ്യം കിട്ടുമ്പോൾ കേജ്രിവാൾ ദിവ്യനാകുന്നുണ്ടെങ്കിൽ ജാമ്യം കിട്ടുമ്പോൾ പൾസർ സുനീൻ ദിവ്യനാകണ്ടേ ജാമ്യം കിട്ടിയപ്പോൾ എൻ്റെ നിരപരാധിത്വം കോടതിക്ക് ബോധ്യപ്പെട്ടു എന്ന് കേജ്രിവാൾ പറയുമ്പോൾ അതേ കാര്യം സുനിൽ എൻ എസിനും പറയാമല്ലോ പറഞ്ഞുകൊള്ളേ അപ്പോൾ നിങ്ങൾ പറയും കേജ്രിവാളിൻ്റെ അഴിമതി കേസാണ് ഇത് റേപ്പ് കേസാണ് കേസ് എന്തും എന്തുമായിക്കോട്ടെ വിധി തന്നെ അല്ലേ വന്നിരിക്കുന്നത് ലോങ് ഇൻകാർസറേഷൻ വാസ്തവത്തിൽ സുനിൽ എൻ എസ് കൂടുതൽ കാലം എത്ര ഏഴ് വർഷം കൂടുതൽ കിടന്നു ഏഴര വർഷം സുനിൽ എൻ എസ് ജയിലിൽ കിടക്കുന്നു ആറോ ഏഴോ മാസം കേജരിവാൾ കിടക്കുന്നു ആറോ ഏഴോ മാസം കഴിഞ്ഞ് ജാമ്യം കിട്ടിയ ആൾ ദിവ്യനായിട്ട് മാറുന്നു ആഘോഷിക്കപ്പെടുന്നു ടി വി ചാനലിലേക്ക് കേജരിവാൾ നൃത്തം വയ്ക്കുന്നു കേജ്രിവാളിൻ്റെ കൂടെ തപ്പ് കൊട്ടുന്നു താളം കൊട്ടുന്നു ഇത് സുനിൽ എന്ന സിനിമ എൻഎസിനിമാകാമോ എന്നാണ് എൻ്റെ ചോദ്യം കേജ്രിവാൾ പരമയോഗ്യനാണ് എങ്കിൽ കേജ്രിവാളിൻ്റെ കുറ്റങ്ങൾ മുഴുവൻ സുപ്രീം സുപ്രീംകോടതി കഴുകിക്കളഞ്ഞുവെങ്കിൽ അത് പൾസർ സുനിക്കും ബാധകമാകണം വേണ്ടേ അത് ബാധകമാകാത്തതെന്താ ആഘോഷം നടക്കാത്തതെന്താ മാധ്യമങ്ങളെ കാണരുത് എന്ന് ഇതിൽ വിലക്കിട്ടുണ്ട് സുനിലിനെ മാധ്യമങ്ങളെ കാണരുത് കാണാതെ കണ്ണ് കെട്ടിക്കൊണ്ടിരുന്നാൽ മതി മാധ്യമങ്ങളെ ഇങ്ങോട്ട് വന്ന് കണ്ടോളും ഇല്ലേ മാധ്യമങ്ങളിൽ അങ്ങോട്ട് ചെന്ന് കാണും സുനിലിനെ സുനിൽ മാധ്യമങ്ങളെ കാണാതിരിക്കാൻ കഴിഞ്ഞിട്ട് കണ്ണിലൊരു കറുത്ത തുണിയിട്ട് മൂടിയിട്ട് സംസാരിച്ചാൽ മതി മതിയോ കാരണം കുറ്റവിമുക്തനായല്ലോ ജാമ്യം കിട്ടിയില്ലേ കേജ്രിവാൾ കുറ്റവിമുക്തനായെങ്കിൽ പൾസർ സുനിയും കുറ്റമൃത്നായി അതാണ് എൻ്റെ പോയിൻ്റ് അതിനാകെ എല്ലാവരും പറയുന്നുണ്ടല്ലോ അത് അഴിമതിയല്ലേ ഇത് ബലാൽക്കാരമല്ലേ അഴിമതിയും കുറ്റമാണ് ബലാൽക്കാരവും കുറ്റമാണ് അഴിമതി കുറ്റകരം അല്ലാതെ അല്ലല്ലോ കുറ്റം ഏതാണെന്നുള്ളത് നോക്കിയിട്ടല്ല ജാമ്യം കിട്ടിയാൽ ദിവ്യനാകുമോ ഇതാണ് ചോദ്യം ജാമ്യം കിട്ടിയാൽ ദിവ്യനാകുമെങ്കിൽ പൾസർ സുനിയും ദിവ്യനാണ് കുറ്റം എന്താണെങ്കിലും പോക്കറ്റടിക്കാരൻ്റെ പോക്കറ്റടിക്കാരനും ജാമ്യം കൊടുക്കും ശേഷം ജാമ്യമാണ് കൊടുക്കുന്നത് പലരും ഈ നാട്ടിൽ ജാമ്യത്തിൽ കഴിയുന്നവരാണ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളിൽ എനിക്ക് തോന്നുന്നു ലോക്സഭയിൽ എന്തോ മുപ്പത്തിരണ്ട് ശതമാനമോ മറ്റോ പലവിധ കേസുകളിൽ ജാമ്യത്തിൽ നിൽക്കുന്നവരാണ് അതിൽ ബലാത്കാരമുണ്ട് ഇരട്ട ബലാത്സംഗമുണ്ട് കൊള്ളിവയ്പ്പുണ്ട് ആർസൺ തീവെയ്പ്പ് ഡക്കോയ്റ്റി കൊള്ള പകൽ കൊള്ള തീവെട്ടിക്കൊള്ള ഇതൊക്കെ പിന്നെ കൊലപാതകത്തിൻ്റെ കാര്യം പറയുമ്പോൾ രണ്ടും മൂന്നും കൊലപാതക കേസിലൊക്കെ ജാമ്യമെടുത്ത എം പിമാർ ഇപ്പോൾ ലോക്സഭയിലുണ്ട് ഇവരൊക്കെ ദിവ്യന്മാരാണ് അല്ലേ അവരൊക്കെ ടി വിയിൽ വരുന്നുണ്ട് അവർ പ്രസംഗിക്കുന്നുണ്ട് ആൾ കൂടുന്നുണ്ട് ഇവരെല്ലാം ജാമ്യം കിട്ടി ദിവ്യന്മാരായവരാണെങ്കിൽ പൾസർ സുനിയും ദിവ്യനാണ് എന്ന് പ്രഖ്യാപിക്കേണ്ടി വരില്ലേ ഈ ഒരു നൈതിക പ്രശ്നം മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് ജാമ്യം കിട്ടി എന്ന് വിചാരിച്ചിട്ട് ഒരാൾ ദിവ്യനാകുന്നില്ല എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം ജാമ്യം എന്ന് പറയുന്നത് എന്തെങ്കിലും കാരണവശാൽ വിചാരണ നീണ്ടുപോകുന്നു അല്ലെങ്കിൽ ഇയാളുടെ പേരിൽ എടുക്കാവുന്ന നടപടികളൊക്കെ എടുത്തു കഴിഞ്ഞ് ഇയാൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വിചാരണ തീരുന്നവരെ ഇയാളെ അകത്തിട്ടുകൊണ്ടിരിക്കാൻ ന്യായമില്ല വെറുതെ ഒരാളെ ജയിലിൽ ഇടരുതില്ല പലപ്പോഴും സംഭവിക്കാറുണ്ട് കാരണം ചെയ്ത കുറ്റം അതിന് ശിക്ഷ മാക്സിമം കൊടുത്തു കഴിഞ്ഞാൽ നാല് വർഷം ശിക്ഷ കൊടുക്കണം അല്ലെങ്കിൽ ഏഴ് വർഷം എന്ന് വെച്ചോളൂ ഈ കക്ഷി പത്ത് വർഷമായിട്ട് ജയിലിൽ കിടക്കുന്നു വിചാരണ തുടങ്ങിയിട്ടില്ല അപ്പോഴും അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒരുപാടുണ്ട് ശിക്ഷ മാക്സിമം ശിക്ഷ കൊടുത്താൽ പോലും ഏഴ് വർഷം കഴിയുമ്പോൾ ഇറക്കി വിടേണ്ട ആളാണ് അയാളാണ് പത്ത് വർഷമായിട്ട് കിടക്കുന്നത് വിചാരണയായിട്ട് തുടങ്ങിയിട്ടുമില്ല ഇങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു ഒരു കുഴപ്പത്തിൽ ഒരു മനുഷ്യാവകാശ ലംഘനത്തിൽ ആരും പോയി ചാടാതിരിക്കാനാണ് ജാമ്യം കൊടുക്കുന്നത് അതല്ലാതെ ജാമ്യം കൊടുത്തു എന്നുള്ള കാരണം കൊണ്ട് ആരും കുറ്റവിമുക്തന്മാരാകുന്നില്ല ദിവ്യന്മാരാകുന്നില്ല പക്ഷേ ഭാരതത്തിൽ രാഷ്ട്രീയക്കാർക്ക് മാത്രം കിട്ടുന്ന ഒരു പ്രിവിലേജാണ് ജാമ്യം കിട്ടിയാൽ അയാൾ പരിശുദ്ധനായി എന്നാണ് വെപ്പ് പിന്നെ കേസ് എങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങനെ പരിശുദ്ധനായ ആളാണ് അരവിന്ദ് കേജ്രിവാൾ നമ്മളുടെ ഇദ്ദേഹം ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഇവരൊക്കെ പരിശുദ്ധന്മാരാണ് കനിമൊഴി പരിശുദ്ധിയാണ് എ രാജ ഒക്കെ ജാമ്യത്തിലാണ് നിൽക്കുന്നത് സോണിയാഗാന്ധി ജാമ്യത്തിലാണ് രാഹുൽ ഗാന്ധി ജാമ്യത്തിലാണ് ബട്ട് അവരെല്ലാം ദിവ്യന്മാരാണ് ഒന്നുകിൽ അവരും പൾസർ സുനിയെ പോലെ വെറുക്കപ്പെട്ടവരോ തള്ളപ്പെട്ടവരോ ആകണം അല്ലെങ്കിൽ ഈ ദിവ്യത്വ പദവിയിലേക്ക് പൾസർ സുനി കൂടെ കൂട്ടിച്ചേർക്കപ്പെടണം അതല്ലേ അതിൻ്റെ ന്യായം ഈ ആദ്യം പറഞ്ഞത് ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം നിങ്ങൾ കോടതി പ്രഥമദൃഷ്ടിയ കുറ്റക്കാരനാണെന്ന് കണ്ടിട്ടാണ് നിങ്ങളുടെ പുറത്ത് ചാർജ് ഷീറ്റ് വന്നിരിക്കുന്നത് അത് ട്രയൽ കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ സത്യവും കള്ളവും ഒക്കെ വെളിവാകുള്ളൂ അതുവരെ നിങ്ങൾ ഒരു ഒരു സംശയത്തിൻ്റെ നിഴലിലാണ് ആ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നവർ ദിവ്യന്മാരാണ് എന്ന് ക്ലെയിം ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങളോടോ കൂട്ടുകാരോടോ ഒക്കെ പറയാം എടാ ഞാൻ നിഷ്കളങ്കനാണെന്ന് നിനക്കറിയാവില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല അവർ സമ്മതിക്കുകയും ചെയ്യാം അതെ നീ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് അറിയാം നീ വിഷമിക്കേണ്ട ആ കേസൊക്കെ തീരും നമ്മൾ ജയിക്കും എന്നൊക്കെ പറയും ഓണേ പേഴ്സണൽ ലെവൽ ഇറ്റ് ഈസ് പെർമിറ്റഡ് പേഴ്സൺ ടു പേഴ്സൺ ഇറ്റ് ഈസ് പെർമിറ്റഡ് ബട്ട് പൊളിറ്റിക്സിൽ സംഭവിക്കുന്നത് എന്താ ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അയാളെന്തോ ഈ ഒരു ഒരു ഇഞ്ച്വേഡ് ഇന്നസൻസുമായിട്ട് പ്രത്യക്ഷപ്പെടുക നിഷ്കളങ്കനായ എന്നെ ഇത്രയും ദിവസം ജയിലിലിട്ട മഹാഭാബികളെ എന്നൊക്കെ പറഞ്ഞു ഇട ഇതെന്തു കൊണ്ട് യു ഹവ് കമ്മിറ്റിയുടെ ക്രൈം ആൻഡ് യു ആർ ഓൺ ബെയിൽ അപ്പം ഈ പറഞ്ഞ ബെയിലിൽ ചെ പോയവരൊക്കെ ദിവ്യന്മാരാകുന്ന ഒരു സങ്കല്പം എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല ആകെ അതിൽ ആയിട്ടോ അല്ലെങ്കിൽ ഒരു തലതിരിവായിട്ട് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ദിവ്യന്മാരായ ആകുകയാണെങ്കിൽ സാധാരണക്കാർക്കും അത് കിട്ടണം പൾസർ സുനിക്കും കിട്ടണം അയാളെയും ദിവ്യനായിട്ട് പ്രഖ്യാപിക്കണം വേണ്ട ഈ രണ്ടിലൊന്നും ചെയ്യണം അല്ലാതെ ഒരു ഒരു കൂട്ടർക്ക് ഒരു നിയമം ഒരു ധാർമ്മികത മറ്റേ ചിലർക്ക് വേറൊരു നിയമം വേറൊരു ധാർമ്മികത ഇത് ശരിയല്ല എന്നാണ് എനിക്ക് നിങ്ങളോട് അറിയിക്കാനുള്ളത് താങ്ക് യു